ബ്ലാബിങ്ങും കൂയിങ്ങും അതുപോലത്തെ സൗണ്ട് അവരുടേതായ രീതിയിൽ അവർ സംസാരിക്കാൻ തുടങ്ങും. അതൊരു ഒന്നര വയസ്സായിട്ടും വരുന്നില്ല, അറ്റ്ലീസ്റ്റ് ഒരു 20 to 50 വാക്കുകൾ ഒന്നര വയസ്സായിട്ടും കുഞ്ഞ് സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വയ്യാത്ത കുട്ടികൾ എന്നുള്ള ഒരു കാറ്റഗറിയിൽ പെടുത്തുന്നത് ചിലപ്പം അവർക്ക് ഫിസിക്കലി ഒക്കെ പൊതുവിൽ നമ്മൾ വയ്യാത്ത കുട്ടികൾ എന്നുള്ള ഒരു കാറ്റഗറിയിൽ പെടുത്തുന്നത് ചിലപ്പം അവർക്ക് ഫിസിക്കലി ഒക്കെ നമുക്ക് ചിലപ്പം തിരിച്ചറിയാൻ സാധിക്കാറുണ്ട്. വേറെ ഒരു ഛായ പോലെയൊക്കെ നമ്മൾ തന്നെ നമ്മുടെ സ്വന്തം അസസ്മെൻറ്റിൽ വിചാരിക്കാറുണ്ട്. ഇപ്പം ഈ ഒരു കാര്യത്തിൽ ഓട്ടിസ്റ്റിക് കുട്ടികളെന്ന് പറയുന്ന കുട്ടികളെ നമുക്ക് അങ്ങനെ തിരിച്ചറിയാൻ എന്താണ് ഇവരുടെ ഒരു ലക്ഷണം കാണുക, ഏത് പ്രായം മുതൽ അറിയാൻ പറ്റും? അതെ, ഇന്നലെ നമ്മൾ ഈ ASD അല്ലെങ്കിൽ ഓട്ടിസത്തിനെ കുറിച്ചുള്ള ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ പോസ്റ്റ് ഞാൻ എൻ്റെ നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്ത ഉടനെ എനിക്കൊരു കോള് വന്നത്. എനിക്ക് 2 വയസ്സുള്ളൊരു മോനുണ്ട്. ആൾക്ക് പറഞ്ഞ സിംറ്റംസ് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ASD ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡറിൽ വരുന്നതാണ്. അപ്പം ഞാൻ ഇതെല്ലാം വിശദീകരിച്ച് കൊടുത്ത വഴി അമ്മ എൻ്റെ അടുക്കെ പറഞ്ഞു, പക്ഷേ അവനെ കണ്ടിട്ടുണ്ടെങ്കിൽ മംഗോളിയൻ ഫേസ് ഒന്നുമില്ലല്ലോ, അവൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിലൊന്നും വ്യത്യാസമില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഒരിക്കലും ഓട്ടിസ്റ്റിക് കുട്ടികൾക്ക് ഫേഷ്യൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഫീച്ചേഴ്സിൽ ഒരിക്കലും ഒരു വ്യത്യാസമില്ല. അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നോർമൽ ഒരു കുഞ്ഞിനെ പോലെ തന്നെയായിരിക്കും. ആ ഫിസിക്കൽ അപ്പിയറൻസിൽ ഡിഫറൻസ് വരുന്ന ഡൗൺ സിൻഡ്രോം അല്ലെങ്കിൽ സിൻഡ്രോമിക് കണ്ടീഷൻസ് പോലെയുള്ള വേറെ ഒരു രോഗം അവസ്ഥ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു അവസ്ഥ തന്നെയാണ്, വേറൊരു ഡിസോർഡറാണ്. അതെ, അപ്പം ഇപ്പോഴും സാക്ഷരതയിൽ ഒരുപാട് മുന്നിൽ നിൽക്കുന്ന നമ്മുടെ കേരളത്തിലും ഇപ്പോഴും ഓട്ടിസം എന്നുള്ളത് മന്ദബുദ്ധിയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു രോഗം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയല്ല എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പലർക്കും തിരിച്ചറിയില്ല എന്നുണ്ട്. ഓട്ടിസം എന്നുള്ളത് നമുക്ക് ജനറലി പറയുന്നത് ഒരു 2 ഇയേഴ്സ് ആകുമ്പോഴത്തേക്കാണ് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. പക്ഷെ നമുക്കൊരു 3 to 4 മന്ത്സിൽ കുഞ്ഞ് ജനിച്ചൊരു 3 to 4 മന്ത്സിലേ കുഞ്ഞ് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് അമ്മയായിട്ടൊരു സ്പെഷ്യൽ ബോണ്ട് കുഞ്ഞുണ്ടാക്കാൻ തുടങ്ങും. ഐ കോൺടാക്ട്, സോഷ്യൽ സ്മൈല്, സ്ഥിരം കാണുന്ന ആളുകളെ കാണുമ്പോൾ ചിരിക്കുക, ഈ രീതിയിലുള്ള എക്സ്പ്രഷൻസ്, എക്സ്പ്രസീവ് കമ്മ്യൂണിക്കേഷൻ ഒരു 3 to 4 മന്ത്സ് ആകുമ്പോൾ മുതൽ കുഞ്ഞിലുണ്ടാവും. പക്ഷേ ഓട്ടിസം പോലെയുള്ള കുട്ടികളിൽ, അവസ്ഥയുള്ള കുട്ടികളിൽ ചിലവരിലെങ്കിലും ഈ രീതിയിലുള്ള ഏർലി കമ്മ്യൂണിക്കേഷൻസിൽ ഡിലേ ഉണ്ടാവും. അവർ ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും സോഷ്യൽ സ്മൈൽ തരുന്ന രീതിയിലും അതുപോലെ തന്നെ ഒരു കെയർ ഗിവറിന് കൊടുക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ളൊരു റെസ്പോൺസ് ഉണ്ട്, ഇതെല്ലാം ഡിലേ ആവും. പക്ഷേ ചില കുട്ടികളിൽ 18 മുതൽ 24 മാസം വരെ ഈ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നോർമലായിട്ട് തന്നെ കാണുന്നതായിരിക്കും. അതിനുശേഷം റിഗ്രഷൻ വരികയാണ്. അതായത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളുടെ എണ്ണത്തിൽ കുറവ് വരുന്നു, കമ്മ്യൂണിക്കേഷനിൽ കുറവ് വരുന്നു, അതുപോലെ ലാക്ക് ഓഫ് ഐ കോൺടാക്ട് വരുന്നതിൽ കുറവ് വരുന്നു. പിന്നെ നെയിം കോൾ റെസ്പോൺസ്, നമ്മളിപ്പോൾ പേര് വിളിച്ചിട്ടുണ്ടെങ്കിൽ റെസ്പോണ്ട് തീരെ ചെയ്യില്ല, മുന്നേ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ഒരു 18 മാസം കഴിയുമ്പോൾ മുതൽ ഈ കാര്യങ്ങളിലെല്ലാം ഡിലേ വരുവാണ്. അപ്പോൾ ഓട്ടിസം എന്ന് പറയുന്നതിൽ മെയിനായിട്ട് നമ്മൾ കണ്ടുവരുന്ന ട്രയാഡ് സിംറ്റംസ് ആണ്. അതിൽ ഒന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീച്ച് ഡിലേ, കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഡിലേ ആണ്. രണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യലൈസേഷൻ, മറ്റുള്ളവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സോഷ്യലൈസ് ചെയ്യുക, പിയർ ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, വലിയവരായിട്ടുള്ള ഇൻട്രാക്ഷൻ, സോഷ്യലൈസേഷനിൽ ഡിലേ വരുന്നു. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പറ്റേറ്റീവ് ബിഹേവിയേഴ്സ് ആണ്, അല്ലെങ്കിൽ ഒബ്സഷൻ. റിപ്പറ്റേറ്റീവ് ബിഹേവിയേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടിസ്റ്റിക് കുട്ടികളിൽ എപ്പോഴും നമ്മൾ കണ്ടുവരുന്നതാണ് കൈ ഫ്ലാപ്പ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഫിംഗർ ഗേസിങ്, അല്ലെങ്കിൽ ടോ വാക്കിങ്, കാലിൻ്റെ ഉപ്പൂറ്റി മുക്കിയിട്ട് നമ്മൾ ടോസിൽ വാക്ക് ചെയ്യുന്നു, തന്നെ റൗണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കാറിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ ടോയ്സിൻ്റെ ഒക്കെ വീലുകളോട് അവർക്ക് പ്രത്യേകം ഒരു ഇഷ്ടമുണ്ട്. അതുപോലെ തന്നെ ചില സംഭവങ്ങളോട് അവർക്ക് ഒബ്സഷൻ. ഞാൻ കണ്ടേക്കുന്ന ഒരുപാട് പേര് കണ്ടേക്കുന്ന മിഠായി കടലാസ്, ഫുൾ ടൈം അവർക്കൊരു മിഠായി കടലാസ് കയ്യിൽ വേണം, അല്ലെങ്കിൽ ഓല, നമ്മുടെ പറമ്പിൽ കാണുന്ന ചില ചെടികൾ, ഇത് ഏത് നേരം റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അങ്ങനെ ഓടായിട്ട് തോന്നുന്ന ഒരുപാട് കാര്യങ്ങളോടുള്ള ഒബ്സഷൻ ഈ കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ഉള്ള ഒരു ഇഷ്യൂ എന്നുള്ളത് കമ്മ്യൂണിക്കേഷൻ ഒട്ടും ഉണ്ടാവില്ല, എക്സ്പ്രസ് ചെയ്യില്ല, റിസപ്ഷനിലും അവരുടേതായ ഒരു ലോകത്താണ്. ഓട്ടിസം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ലോക്ക് വിത്തിൻ സെൽഫ് എന്നാണ്, അവരിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നു. അപ്പോൾ ഇതെല്ലാമാണ് മെയിനായിട്ട്. ഇതിൽ മൂന്നെണ്ണം വരുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇവർക്ക് ഓട്ടിസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സസ്പെക്റ്റൻസിലേക്ക് പോവാം. അതായത് കമ്മ്യൂണിക്കേഷനിലെ ഡിലേ, സോഷ്യലൈസേഷനിലെ ഡിലേ, അതുപോലെ റിപ്പറ്റേറ്റീവ് ബിഹേവിയേഴ്സ്. മാം ഈ പറഞ്ഞത് എനിക്ക് തോന്നുന്നു 18 മാസം ഒന്നര വയസ്സ് മുതൽ ആകുമ്പോഴേക്കും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതെ, നമ്മളൊന്ന് കൂടുതൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ട്. നമ്മൾ ആ ഒരു 1.5 വയസ്സിൽ തന്നെ ഇത് നമ്മുടെ കുഞ്ഞ് ഒരു 1 വയസ്സാകുമ്പോഴത്തേക്കും ബ്ലാബിങ്ങും കൂയിങ്ങും അതുപോലത്തെ സൗണ്ട് അവരുടേതായ രീതിയിൽ അവർ സംസാരിക്കാൻ തുടങ്ങും. അതൊരു 1.5 വയസ്സായിട്ടും വരുന്നില്ല, അറ്റ്ലീസ്റ്റ് ഒരു 20 to 50 വാക്കുകൾ 1.5 വയസ്സായിട്ടും കുഞ്ഞ് സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് റെഡ് ഫ്ലാഗ് സൈൻ തന്നെയാണ്. അപ്പോൾ ആ ഏജിലെ കറക്റ്റായിട്ട് നമുക്കൊരു ഡൗട്ട് തോന്നുമ്പോൾ തന്നെ വിദഗ്ധരുമായിട്ടുള്ള ഒരു അസസ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് നമ്മൾ റൂൾ ഔട്ട് ചെയ്യുകയാണ്.
ആണെങ്കിൽ ഇവരുടെ പ്രോഗ്നോസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഏർലി ഇൻ്റർവെൻഷൻ ബെറ്റർ പ്രോഗ്നോസിസ് എന്നുള്ളതാണ് നമുക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അഡ്വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.